ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലൈവ് അക്കോട്ടിക്സിൻ്റെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നേരം വൈകി വീഡിയോസ് ഇടാൻ, ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് വീഡിയോസ് ഇടാൻ നേരം വൈകിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏഞ്ചലിനെ കുറിച്ചുള്ളതാണ്. ഏഞ്ചലിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് ഞാൻ പറ്റിയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ബാച്ചാണ്, കുറച്ച് ഗ്രോത്ത് ഉള്ള ഒരു ബട്ടൺ സൈസൊക്കെ ബാച്ച്. അപ്പോൾ നമുക്ക് ഇവരെ എങ്ങനെയെങ്കിൽ ബ്രീഡിങ് കഴിഞ്ഞ അക്കൂരത്തിൽ ഗ്രോയിങ് ടാങ്കിൽ കിറക്കുക എന്നുള്ള വീഡിയോയാണ്. എന്തൊക്കെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം മറക്കുമ്പോൾ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മറ്റേ അക്കൂരിയം ഏഞ്ചലിൻ്റെ ഒരു ബാച്ച് കിടന്നിരുന്നത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ അവരെ പിടിച്ച് ഇങ്ങനെ ഇതേപോലെ ഒരു ബേസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണം വെച്ചാൽ ഇതേപോലെ ഒരു ബേസും വേണം, ചെറിയ ബേസും. അതിൽ ഈ അക്കൂരത്തിൽ നിന്ന് തന്നെ വെള്ളമെടുക്കുക, ഇവർക്ക് എടുക്കുന്ന വെള്ളം അക്കൂരത്തിൽ നിന്ന് തന്നെ. എന്നിട്ട് അവരതിലേക്ക് പിടിച്ചിടുക, പിടിച്ചൊരു 5 മിനിറ്റോളം അതിൽ തന്നെ ഇടുക. അപ്പോൾ ഞാൻ കുറേയൊക്കെ പിടിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ പിടിക്കാൻ പറ്റില്ലല്ലോ. ഫോണും പിടിക്കണതും പിടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണ തന്നെ ഒപ്പം പിടിക്കാനല്ലേ. അപ്പോൾ ആദ്യം ഞാൻ കുറേയൊക്കെ പിടിച്ചിട്ട് കുറച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടി ഒന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട് ബാക്കി കളിക്കണം. അപ്പോൾ നമ്മളെല്ലാവരെയും പിടിച്ചിട്ടുണ്ട്, എല്ലാ കുട്ടികളും പിടിച്ചു നമ്മൾ ബേസിനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇവരെ നമുക്ക് നേരെ ഗ്രൗണ്ട് ടാങ്കിലേക്ക്, അതായത് ഫ്രിഡ്ജ് ബോക്സിലേക്ക് കൊണ്ടുപോകാം. ഈ ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മളിപ്പോൾ ഇഞ്ചലിന് ഇനി വലുതാക്കാൻ വന്നിട്ടിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം കുറച്ച് പഴയ വെള്ളമാണ്, കുറച്ച് അധികം എഞ്ചിലിനെ വാഴുന്ന വെള്ളമാണ്. അപ്പോൾ ഇതേപോലെ ഈ ബേസ് തന്നെ ഒരു 5 മിനിറ്റ് ഈ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ ഇട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് അവർക്ക് ആ ടെമ്പറേച്ചറൊക്കെ ആയിട്ട് ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടുള്ള ആ സമയം. അതുപോലെ നമ്മളിങ്ങനെ ഈ ഏഞ്ചലിനെ ഈ ബേസിനടക്കം ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇതിൽ വെള്ളം 2-3 ദിവസം മുമ്പ് പിടിച്ചു വെച്ചതായിരിക്കണം. കുറച്ച് കല്ലുപ്പ് അതുപോലെ തന്നെ കുറച്ച് മെത്തിലും ബ്ലോക്ക് വയ്ക്കുന്ന നല്ലതാണ്. ഒരു സ്പോഞ്ച് ഫിൽറ്റർ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇവരെ തുറന്നോളാം. അപ്പോൾ അതൊക്കെ നൈസായിട്ടിങ്ങനെ ലേശം വെള്ളം ആദ്യം ബേസല്ല ഇങ്ങനെ കയറ്റാൻ. ഓരോരുത്തർ ചാടി പോകണൊക്കെ ഉണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. ഒരു വലിയ ടാങ്ക് കിട്ടിയെന്ന് അതൊക്കെ ഇതിൽക്ക് ആ വെള്ളം ഇങ്ങനെ കയറ്റാം. അപ്പോൾ ബേസ് ഇങ്ങനെ മുങ്ങിപ്പോകും. നൈസായി നൈസായി കുറച്ച് ഷോർജസ് തിരിച്ചു കൊടുക്കുക. പിന്നെ അവർ തന്നെ പൊക്കോളും തന്നെ ഇത്ര വലിയ ഇത് കാണുമ്പോൾ. അവെല്ലാവരും സെറ്റായി, ബേസും പൊക്കെ പൊതുക്കിടുക. എല്ലാവരും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. വെള്ളമൊക്കെ 2-3 ദിവസം പിടിച്ചു വെക്കുക. ഇതൊക്കെ ആദ്യം ശ്രദ്ധിക്കുക. വെള്ളത്തിൽ പുതിയ വെള്ളം, ഇന്ന് വെള്ളം നിറച്ചിട്ട് ഇന്ന് തന്നെ കൊണ്ടുവിടരുത്. വെള്ളം 2 ദിവസമെങ്കിലും പഴക്കുണ്ടായിരിക്കണം, എന്നാലേ അവർക്കതിൽ ഇതായി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വെള്ളം 2-3 ദിവസം മുമ്പ് പിടിച്ചു വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക.